പറയാനുള്ളത്, ആദ്യം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളോടാണ്. എല്ലായിടത്തും വെള്ളം ചുരുക്കമായി ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ സമയത്ത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ ജലക്ഷാമമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടിയന്തരമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് ഗവൺമെന്റ് വഴിയായി അല്ലേ വെള്ളം വളരെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികൾ നിർവഹിക്കണം എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ. ഉണർത്തുപാട്ടിന്നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിന്നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അഫ അന്ത തുക്രിഹുന്നാസ ഹതാ യകൂനു മുഅ്മിനീൻ. ജനങ്ങളെ മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു പരിപാടിയെ ഈ പ്രസ്ഥാനത്തിൽ ഇല്ല. നമ്മുടെ ഈ വേദിയിൽ, നമ്മുടെ ഈ സദസ്സിൽ മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാകാം. മതവിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകാം. ആ വിശ്വാസം പൂർണ്ണമായി അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളും ഉണ്ടാകാം. സുഹൃത്തുക്കളെ, സ്വാഭാവികമാണ്. പക്ഷെ അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യൻ, നിങ്ങൾ നോക്കൂ, വയനാട്ടുകാർ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നു, നാട്ടുകാർ പലരും അവരുൽപ്പാദിപ്പിച്ച കാപ്പി കുടിക്കുന്നു. നമ്മളിൽ പലരും, പാലക്കാട്ടുകാർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു, ആ നെല്ല് നാദാപുരത്തുകാരായ ഞങ്ങൾ ധാരാളമായി കഴിക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ തെങ്ങ് കൃഷി കുറ്റ്യാടിയിലും മറ്റും നിർവഹിക്കുന്നു, ആ തെങ്ങിന്റെ തേങ്ങ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് വയനാട്ടിൽ നിന്ന് കൃഷി ചെയ്യുന്ന നല്ല നല്ല കാർഷികോൽപ്പന്നങ്ങൾ നാട്ടിലേക്ക് വരുന്നു. കടലിൽ നിന്ന് പിടിച്ചെടുത്ത മത്സ്യം വയനാട്ടിലേക്ക് കയറ്റിപ്പോകുന്നു. മറുഭാഗത്ത് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പെട്രോളില്ല, ഡീസലില്ല, അത് വേറെ രാജ്യത്തു നിന്നിങ്ങോട്ട് കൊണ്ടുവരുന്നു. അവരെ രാജ്യത്തേക്ക് നാം പഴങ്ങളും ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ധാന്യങ്ങളും കയറ്റുന്നു. ഞാൻ ചോദിക്കട്ടെ, പരസ്പര സഹകരണത്തോടെയല്ലാതെ മനുഷ്യനിവിടെ ജീവിക്കാൻ കഴിയുമോ? കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്നുള്ള ചർച്ചാവിഷയം ബഹുമാന്യനായ ആദരണീയനായ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് അവർ നടത്തുന്ന കേരളയാത്രയാണ്. ഈ യാത്രയുടെ പ്രത്യേകത എന്ത്? ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി പത്രങ്ങളിലൂടെ വരുന്ന വാർത്തകളൊക്കെ വീക്ഷിക്കുകയായിരുന്നു. ഒരാൾക്കും എതിര് പറയാൻ സാധിക്കാത്ത വണ്ണം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശയ സമരങ്ങളുള്ള ഒരു വിഷയത്തെക്കുറിച്ചും പ്രതിപാദിക്കാതെ, വേണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ പറയാമായിരുന്നു, ആ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട വേദികളിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച് വളരെ വളരെ ഉത്കൃഷ്ടമായ ജാതിമത ഭേദമന്യെ മലയാളിക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ ഒരു പണ്ഡിതൻ നടത്തുന്ന ഒരു യാത്രയാണ് കാന്തപുരത്തിൻ്റെ കേരള യാത്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യജ്ഞം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അടുക്കും ചിട്ടയോടും കൂടി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു, വളരെ മനോഹരമായി ഇത് നടത്തുന്നു. ഈ യാത്രയുടെ പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഒരാൾക്കും എതിർക്കാൻ സാധിക്കുന്ന ഒരു വിഷയവും ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല. അതാണ് കാന്തപുരം എ പി അബൂബക്കർ അവരുടെ പ്രത്യേകത.
ഈ യാത്രയുടെ വിജയത്തിന്റെ കാരണവും അത് തന്നെ. ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, ലഹരിയുടെ പ്രശ്നം, മാനവികതയുടെ പ്രശ്നം, മനുഷ്യന്റെ പ്രശ്നം, വർഗീയതയ്ക്കെതിരായിട്ടുള്ള വാദമുഖങ്ങൾ, ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഈ മഹത്തായ സംരംഭമാണ് കേരളയാത്ര എന്ന സംരംഭം. അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം, ഉണർത്തുപാട്ടിന്നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിളിതാ ചന്ദനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു, ആകാശത്തിൻ ചെരുവിളിതാ ചന്ദനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു, മാനവ ഹൃദയം മാറ്റത്തിൻ മഴ വരവേൽക്കുന്നു, നെറികേടിൻ പകൽ മായുന്നു അണയുന്നു പൂക്കാലം, നെരിന്റെ കൊടിയുയരുമ്പോൾ അഴകേറും മൂവർണം, ഉണർത്തുപാട്ടിൻ ഈണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. മധുമഴയിൽ പൂത്തുണരും സ്നേഹത്തളിരിലകൾ, ഈ പൂന്തണലിൽ കുളിരണിയും പാപം ജന്മങ്ങൾ, ഈ മധുമഴയിൽ പൂത്തുണരും സ്നേഹത്തളിരിലകൾ, ഈ പൂന്തണലിൽ കുളിരണിയും പാപം ജന്മങ്ങൾ, ഈ ധ്വജമേന്താൻ കൂടെ വരും ധാർമ്മിക വ്യൂഹം, ഉണർത്തുപാട്ടിന്നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഈ സഞ്ചാര പാതകളിൽ അണിയണിയായി ചേരൂ, ഈ സൗഹാർദ്ദ പനിനീരിൻ സൗരഭ്യം നുണയൂ, ഈ സഞ്ചാര പാതകളിൽ അണിയണിയായി ചേരൂ, ഈ സൗഹാർദ്ദ പനിനീരിൻ സൗരഭ്യം നുണയൂ. അധാർമ്മികതയും അരാജകത്വവും അക്രമവും അസമാധാനവും ഓരോ ദിവസവും വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കണ്ടുപിടുത്തത്തിലും ബുദ്ധിയിലും യുക്തിയിലും എല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായ എല്ലാ അഭിവൃദ്ധിയും കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിദ്യാഭ്യാസ രംഗത്ത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം, ഇവിടെ എല്ലാവരും വ്യക്തമായി അത് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയാണ് അധാർമ്മികതയിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് അരാജകത്വത്തിലേക്ക് പോകുന്നത്? പിതാവിനെയും മാതാവിനെയും ഗുരുനാഥനെയും പണ്ഡിതനെയും സെയ്ദുമാരെയും ആരെയും ബഹുമാനമില്ലാതെ ഭയമില്ലാതെ എന്നല്ല, ഇവിടെ എന്ത് സംഭവിച്ചാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന അരാജകത്വവാദികൾ വർദ്ധിച്ചു വരുമ്പോൾ, പടച്ചറബ്ബെ, ഇതിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ ആരുണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഈ ആവേശം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിഷത്തോട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി
പതി കാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമാ പതി കാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതി കാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലാമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലാമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിൽ ഉറപ്പിക്കാൻ മൃദുഹാസം നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതി കാന്തപുരം വരവായി പദമേ തിരിനാളവുമായി മതമൈത്രിയെക്കുറിച്ച് മാനവികതയെക്കുറിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രതിപാദനന്മാരിൽ അവസാന വാക്ക് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന യാത്രയാണ് കേരളയാത്ര. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളാണെങ്കിലും പ്രഭാഷണങ്ങളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ അടുത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ മാനവികതയെക്കുറിച്ച് ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ ആയതുകൊണ്ടാണ് അത് തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ നമുക്കറിയാം. ഇസ്ലാമിക ദൃഷ്ട്യ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളാണ്, ഒന്ന് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തത് മദീനയിലെ മസ്ജിദുൽ നബവി, മൂന്നാമത്തത് ഖുദ്സിലെ മസ്ജിദുൽ അഖ്സ എന്ന പള്ളി. ആ മസ്ജിദുൽ അഖ്സ എന്ന പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെയും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്ക് ഉപയോഗിക്കാൻ കേരളത്തിൽ നിന്ന് തേക്ക് മരം കൊണ്ടുപോയിട്ടുണ്ട്. ആ പള്ളിയിൽ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ തേക്ക് മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മുഅ്ജമുൽ ബുൽദാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളിതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായൊരു ഭാവിക്കായി കോർത്ത കരങ്ങളി.
ഒരുപക്ഷെ കേരളത്തിൽ ലൈബ്രറികളില്ലാത്ത വായനശാലകളില്ലാത്ത ഒരു പട്ടണം കണ്ടേക്കാം. പക്ഷേ അതുപോലെ ആശുപത്രികളില്ലാത്ത ഒരു പട്ടണവും കണ്ടേക്കാം. പക്ഷേ മദ്യശാലകൾ ഇല്ലാത്ത പട്ടണങ്ങൾ കേരളത്തിൽ എവിടെയും കാണാനില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതുകൊണ്ട് കേരളത്തിലെ ജനതയെ, പ്രത്യേകിച്ചും യുവതയെ മയക്കിയെടുത്ത് മയക്കി വഴിയിൽ കിടത്തി, അല്ലെങ്കിൽ പെരുവഴിയിൽ കിടത്തി നാട് ഭരിക്കാനുള്ള പണം ഖജനാവിലേക്ക് സ്വരൂപിക്കുന്ന ഗവൺമെൻറ്റിനെതിരായ, സർക്കാരിനെതിരായ, അതിൻ്റെ അധാർമികമായ ധനസമ്പാദന ശ്രമത്തിനെതിരായ ഒരു ഉണർത്തുപാട്ട് കൂടിയായിട്ടാണ് ഞാൻ ഈ കേരളയാത്രയെ കണക്കാക്കുന്നത്. കേരളത്തിൻ്റെ പുറത്തുനിന്നും ഇന്ന് വരുന്ന പച്ചക്കറികൾ വിഷം നിറഞ്ഞതാണെന്ന് ധാരാളം റിപ്പോർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് ഉടനടി ഗവൺമെൻറ് ഇടപെട്ട് പരിശോധന നടത്തുകയും ജനങ്ങളെ കൊല്ലാനിടയാക്കുന്ന ഈ വിഷങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിവിടെയും ആവർത്തിച്ച് പറയുന്നു. പക്ഷേ അതിന് ഗവൺമെൻറ് തന്നെ ആദ്യം ഈ കേരളത്തിൽ വിശാലമായി കിടക്കുന്ന ഭൂമികൾ, കൃഷിയോഗ്യമായ ഭൂമികൾ കൃഷി നടത്തുകയും അതിന് സംവിധാനമുണ്ടാക്കുകയും മരുന്നുകൾ തളിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകണം. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായ ഒരു ഭാവിക്കായി കോർത്ത കരങ്ങൾ ഇതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, മോഹനമായ ഒരു ഭാവിക്കായി കോർത്ത കരങ്ങൾ ഇതാ. കാന്തപുരത്തിൻ സംഘബലത്തിൻ പുതിയ ചരിത്രമിതാ, കാലത്തിൻ വഴിവക്കിലുയർത്തിയ ധീര പതാക ഇതാ. മാനവ സ്നേഹം പാടി വരുന്നൊരു കേരള യാത്ര ഇതാ, ജാതി മത ഭേദമന്യേ സർവരുടെയും നന്മയ്ക്ക് വേണ്ടി, സർവരുടെയും ഉന്നമനത്തിന് വേണ്ടി, സർവരുടെയും സമാധാനത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കാൻ മാനവ സമൂഹത്തോട് കൽപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ആ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതികമായ യാതൊന്നും ഇഷ്ടിക്കാതെ, ഭൗതികമായ യാതൊന്നും പ്രതീക്ഷിക്കാതെ, കേവലം ആഹ്റത്തിലുള്ള കൂലി മാത്രം ആകാംക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നടത്തുന്ന ഈ കേരളയാത്രയും അതിനോട് ഐക്യദാർഢ്യം പ്രവേശിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം കേരളമെന്ന് മാത്രമല്ല മനുഷ്യ കേരളം മുഴുവനും അതിന്റെ പുറകിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഈ മാനവികതയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. ആരെന്ത് ഉപ്രചരണങ്ങൾ നടത്തിയാലും ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും കാന്തപുരം ഉസ്താദിന്റെ കൂടെയാണ് മലപ്പുറത്തെ മനുഷ്യർ മുഴുക്കയും. ഒരു സംശയം വേണ്ട, മഹാനവകൾ ഉയർത്തിപ്പിടിച്ച സന്ദേശം മനുഷ്യത്വം മരവിക്കാത്ത എല്ലാവരും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റാത്തവർ മാത്രമേ ഇതിനെ പുറന്തിരിഞ്ഞ് നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ഏറ്റവും മഹത്തായ ഈ സന്ദേശം എല്ലാ മനുഷ്യരും മനസ്സുള്ളവരൊക്കെ അവരാണ് മനുഷ്യരെന്ന് പറയുന്നത് അംഗീകരിക്കുന്ന അതിവിപുലമായ അതിവിശാലമായ ആശയമാണ് മാനവികത. മാനവികതയെ ഉണർത്തുന്നു എന്ന ഈ മഹത്തായ പ്രമേയം അതിൻ്റെ വിശാലതയാണ് നമ്മുടെ ഈ യാത്രയോട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കാനുള്ള പ്രധാനമായ ഒരു കാരണം. ഈ മാനവികത ഒരു വിഷയത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ തുറകളിലും എല്ലാ മണ്ഡലങ്ങളിലും മാനവികത ആവശ്യമാണ്. ഗവൺമെന്റും ജനങ്ങളും ഈ മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. പെരിന്തൽമണ്ണയിൽ വെച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചു തന്ന അലിഗഡ് ഓഫ് ക്യാമ്പസ്, അത് വളരെ നന്ദിപൂർവം നാം അനുസ്മരിക്കുന്നു. അത് അനുവദിച്ചു തന്നതിൽ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. അതേസമയം ഓഫ് ക്യാമ്പസിൽ വേണ്ടത്ര ക്ലാസുകളും മുറികളും കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ മുഴുവൻ സബ്ജക്റ്റുകളും ആരംഭിക്കാനും പഠിപ്പിക്കാനും സാധിച്ചിട്ടില്ല എന്ന് അറിയുന്ന ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അടുത്ത സമയം അവതരിപ്പിച്ച ബഡ്ജറ്റിലും കേരള ഗവൺമെന്റ് അടുത്ത സമയത്ത് അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഈ ഓഫ് ക്യാമ്പസിന് ഒരു തുക വകയിരുത്തിയിട്ടില്ല എന്നത് വളരെ ഖേദകരമാണെന്ന് പറയുകയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ ഓഫ് ക്യാമ്പസിന് വേണ്ടി അടിയന്തരമായി തുക അനുവദിച്ച് ക്യാമ്പസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ ആവശ്യമായത് ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ഒത്തുചേർന്നു കൈകൾ കോർത്തു സ്നേഹ സംഘമായിടാം, മൂവർണ്ണ കൊടികൾ വീശി വീശി നമ്മൾ ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിനെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി
ഭാരവായി മാനസ ഭൂമികയിൽ സംസ്കാരത്തിൻ മേനിയുടെ ചുക്കൊലച്ചിരി കിട്ടിടവേ സമ്രം കൊത്തി വലിച്ചിടും വൈകൃതമേ. നൗ ഇൻഷാല്ലാ ദ ഹോണറബിൾ സെക്രട്ടറി ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ കമ്മിറ്റി വിൽ ഡെലിവർ ദ ഇനോഗ്രൽ സ്പീച്ച് ഫോർ ദി ഇൻസ്പെക്ഷൻ. ഐ വെൽക്കം ഹിം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് ജനാബ് ഷെഹൻഷാ ജഹാംഗീർ സാഹബ്. സോ ഐ ആം ഡിലൈറ്റഡ് ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് ഓണേഡ് ദാറ്റ് എ സിംപിൾ പേഴ്സൺ ലൈക്ക് മീ, ഐ ഹാവ് ബീൻ നോബഡി ബട്ട് ദി ഓണേഡ് ദാറ്റ് ഹാസ് ബീൻ ബെസ്റ്റഡ് അപ്പോൺ ദി മർക്കസ് and their management and respected people of Kerala, which will definitely carried by me to West Bengal, Paschim Bengal. When I go, I will tell them that how much you think about Bengal. For that, once again, I have my heart, I thank you very much for your generosity, for your enthusiasm of welcoming me, which I cannot forget. It will go with me till I live. It is the welcome from heart. It is not welcome from the public shop. That is what I appreciate. At the same time, I would like to say few words about Abu Bakr Mashtaha Sahab, who has started the torch of education from Kantapuram to all over India. He is not confined only to Kerala. You will be happy to know, you will be glad to know, he had heart when crying, when he heard the brother and sister in Bengal are dying poorness, without education, without properly Islamic education or any type of education. With the spite of his busy schedule, he has come to Calcutta and he has been to the village and seen the condition of your brother in West Bengal, how poor they are, how much deprived in education, in all sector of their livelihood. Madhya nirodham adiyandaramayi varuthanamennu njangal paranjukondirikkukayanu. Adil aadyathe pradesham Malappuram aagatte. Malappuram municipality ilpetta ആളുകളെ മദ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് 100% മുക്തമാക്കാൻ ആ മുനിസിപ്പാലിറ്റിയും അതിൻ്റെ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സഹായത്തോടുകൂടി പരിശ്രമിച്ച് ഒരു മാതൃകയുണ്ടാക്കട്ടെ. പഴയ കാലം മുതൽ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തിക്കൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം, അത് മറന്നുപോകാതെ അതിലേക്ക് നമ്മുടെ ജനങ്ങളെ തിരിച്ചു പിടിക്കാൻ ഏറ്റവും അധികം അർഹതയുള്ളവർ മലപ്പുറത്തുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് മലപ്പുറം ആദ്യമായി ഒരു സമയബന്ധിതമായി 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഞങ്ങളിവിടെ തീർച്ചയായും മയക്കുമരുന്നില്ലാത്ത, മദ്യപാനമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആക്കണം, അല്ലെങ്കിൽ മലപ്പുറം ഏരിയ ആവണമെന്ന ഒരു കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ആളുകളോട്, ഉദ്യോഗസ്ഥരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി ജനങ്ങളോടെല്ലാം ഇതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിണിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മ
പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുര മന്ത്രമാണ് ഹൃദയ ദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുര മന്ത്രമാണ് ഹൃദയ ദർശനം. സൗഹൃദത്തിൻ കവിത ചൊല്ലി വഴി വെളിച്ചമാക്കുവാൻ നാം വരുന്നു മഹീതാകെ സ്നേഹഗാഥ തീർക്കുവാൻ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം, പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പ്രവാചക പ്രഭു ഉയർത്തിവിട്ട ധർമ്മവാചകം, പാരിലാകുയർത്തിടുന്നു നമ്മൾ ഇന്ന് സാഹസം. പാതിരാവിൻ നെഞ്ചിലും ഉറങ്ങിടാത്ത മാനസം, പാതി വച്ചു പിന്മടങ്ങുകില്ല നമ്മൾ ഈ പദം. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം, വിശ്രമിച്ചിടാതെ നമ്മൾ ധീരമായി ഗമിക്കണം. വിപ്ലവത്തിൻ വീരഗർജനങ്ങൾ നാം ഉയർത്തണം. ആരുമല്ലാതിരുന്ന നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും പ്രമാണിമാരുടെയും സമ്പന്നരുടെയും കുബേരന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് സഹിച്ച് കഴിഞ്ഞിരുന്ന പാവം മനുഷ്യരെ മതവിദ്യാഭ്യാസവും വിജ്ഞാനത്തിന്റെ ദീപശികയും സമൂഹത്തിന് പകർന്നു നൽകിയവരെ ആരാലും ചവിട്ടി മതിക്കപ്പെടാൻ ഒരിക്കലും അവസരം കൊടുക്കാതെ അവരെ വിമോചനത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തി അവർക്കും ആത്മാവുണ്ട്, അവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. മതവിജ്ഞാനത്തിന്റെ ദീപശിക കൊളുത്തിവെക്കുന്നവർ സമൂഹത്തിൽ വിളക്കുമാടങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ ഷെയ്ഖുന എപി അബൂബക്കർ മുസ്ലിയാർക്ക് തന്റെ ജീവിതം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഹസ്രങ്ങൾ തെളിയിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യപത്രം ആ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേറെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അംഗീകാരപത്രം ഇനി ഷെയ്ഖുന എപി അബൂബക്കർ മുസ്ലിയാർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ യാത്രയുടെ പിന്നിട്ട വഴികളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മനുഷ്യന്റെ അഭിമാനം നിലനിൽക്കണം, മനുഷ്യന്റെ സമ്പത്ത് നിലനിൽക്കണം. ഇന്ന ദിമാഅക്കും വ അംബാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് 140,000 വരുന്ന സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ദിവസം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ, ഈ മാസം ഏതാണ്, ഈ അറഫയുടെ മഹത്വം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവരെ വിശദമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം, ഈ മാസം, ഈ സ്ഥലം, ഇതിനെയെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ മറ്റ് വ്യക്തികളുടെ സമ്പത്ത്, അഭിമാനം, രക്തം, ഇത് മൂന്നും ബഹുമാനിച്ചു കൊള്ളണം. ഇതിനെ അപകീർത്തിപ്പെടുത്തുന്നത് എത്ര കണ്ട് ഹറാമും കുറ്റകരവും ആണോ അതുപോലെ മനുഷ്യന്റെ രക്തം ചിന്തൽ, മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തൽ, സ്വത്ത് അപഹരിക്കൽ വിരുദ്ധമാണ്.
എത്ര വലിയ വ്യാപകമായ പ്രഖ്യാപനം! ആ പ്രഖ്യാപനം, അതാണ് മാനവികത. ജാതിമതഭേദമന്യേ കൃഷിരാഷ്ട്രത്തിനതീതമായി മനുഷ്യനെന്ന ചിന്ത നമുക്കുണ്ടാവുകയും ആ ചിന്തയിൽ നിന്ന് മനുഷ്യർക്കെല്ലാവർക്കും അനിവാര്യമായ മുഴുവൻ വസ്തുക്കളും നാം ഒത്തുചേർന്ന് ഇവിടെ പ്രവർത്തിക്കുകയും വേണം. പതികാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ നിശതൂത്തിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമാ പതികാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ നിശത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം ആ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിൽ ഉറപ്പിക്കാൻ മൃദുഹാസം നിശത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം ജ്വലിക്കുന്നു പൈതൃക ദീപം അണയ്ക്കാതെ മഹാൻ ദീർഘം മീനമാസത്തിലെ കനത്ത ചൂടിയിൽ വിണ്ടുകീറിയ പാടശേഖരങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് ദാഹിക്കുന്നതുപോലെ ഈ കേരളം ഇന്ന് സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ സാക്ഷ്യം കുറിക്കാൻ മഹാനായ ഖമറുൽ ഉലമ മൗലാന കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് നായകത്വം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മഹോജ്വലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയ്ക്ക് യാതൊരു വിവാദങ്ങളുമില്ല. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിന്റെ പത്രസമൂഹം, കേരളത്തിന്റെ മാധ്യമങ്ങൾ, കേരളീയരുടെ മനസ്സ് എന്നും വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ചെറിയ കാര്യമുണ്ടായാൽ വിവാദങ്ങളുടെ പെരുമഴക്കാലമാണ് കേരളത്തിൽ. ഈ പെരുമഴക്കാലങ്ങളുടെ ഇടയിൽ ശാന്തമായ ഒരു ഒഴുക്കിനെ പോലെ കേരളീയ മുഴുവൻ സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് അവന്റെ മുമ്പിൽ അഞ്ചക്ഷരം ബഹുമാനനായ ആദരണീയനായ ഉസ്താദ് അവർ എറിഞ്ഞുകൊടുത്തു മാനവികത. ചെറുതും പലപ്പോഴും വാർത്താമാധ്യമങ്ങളിൽ പോലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായ ഒരുപാട് ഒട്ടനവധി അസമാധാനങ്ങൾ, മനുഷ്യന്മാർ തമ്മിലുള്ള പോരടിക്കുകൾ, പരസ്പരം കൊള്ള, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായിട്ടുള്ള ഈ ഒരു ലോക സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ളത് ഇസ്ലാമിന്റെ മാനവിക സങ്കല്പമല്ലാതെ വേറെന്താ? മറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും ലോകത്തിന്റെ ചരിത്രത്തിൽ നാം കാണുന്നത് ഒരു വിഭാഗം ഇവിടെ നിത്യമായി പീഡനങ്ങൾ അനുഭവിക്കുകയാണ്.
ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനമാണ് മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വാർത്ഥത, ഒരു താൽപര്യം ഉണ്ടായിക്കൂടാ. എല്ലാം അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്നറിയുന്ന, നമ്മളെ പടച്ച് നമുക്ക് വേണ്ടത് തന്ന് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും. അവിടുത്തെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഈ അവനിയിൽ ഏവരും തുല്യം. പരിശുദ്ധമാണ് ഈ ഹൃദയം വിശുദ്ധിതൻ നറുനിലാവെന്നതുപോലെ പരമാപവിത്രമാണ് ഈ മഹദ്ദർശനം. കമനീയം സത്യസ്വരൂപം ഇളകില്ല പർവ്വത തുല്യനാകും ഭവാൻ. ശബലോക്തി എത്ര കേട്ടാലും പ്രതിസന്ധികൾ എത്രയേറെയുണ്ടാകിലും തുടരുമീ ജൈത്രയാത്ര. ഹരമാണങ്ങേക്കേത് വില്ലുവിളികളും സ്വരമാധുര്യത്തിനുറവേ. മതപണ്ഡിതന്മാരിൽ അഗ്രേഹരൻ ഭവാൻ സ്മൃതിമണ്ഡലത്തിലെ താരം. എ പി എന്നുള്ളൊരു രണ്ടക്ഷരമെന്നും കീർത്തിതൻ ഗോപുരം തന്നെ. ആർത്തർക്കും ആലംബഹീനർക്കും വീട്ടിന്റെ മേൽക്കൂറയായങ്ങ് മാറി. മുത്ത് റസൂലിൻ തിരുവചനാമൃതം സത്യമാം പാതായൊരുക്കി. ശക്തനായി സമ്പൂജ്യനായി വിജയിക്കുന്നു സത്തുക്കൾക്കാധാരമായി. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം. കാന്താപുരമെന്ന നാലക്ഷരത്തിൻ്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. കാന്തപുരം വരവാനസഭൂമികയിൽ സ്നേഹതുഷാരമാ. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം. ശാന്തി സുമംഗളുമാ കാന്തപുരം വരവാ. ഊഷരഭൂമുകൾ ഉഴുതു മറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലുണ്മയിലുത്തു നടും ഇവർ മാനവ സ്നേഹ ഫലം. ഊഷരഭൂമുകൾ ഉഴുതു മറിച്ചു തളിച്ചിടണം സലിലം. ദേശമിലും മയിലുത്തു നടുന്നിവർ മാനവ സ്നേഹ ഫലം. കടുത്ത വിദ്വേഷത്തിൻ വിത്തുകളടർത്തി മാറ്റിടണം. തളിത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം. മനസ്സുള്ളിൽ മാനവീകത പൂത്തുലേ. അകവീ സഹജീവി സ്നേഹ സുമന്ത്ര. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം. കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം. കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം. ചെറുപ്പു തീണ്ടിയ ഹൃത്തിൽ ഔഷധം പുരട്ടിടാൻ സേ.
ചിന്തകൾ തുടച്ചു മാറ്റിടണം. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. അകമിൽ സഹജീവിഷേക സുമങ്ങൾ വിടരട്ടെ. അതായത് ബുദ്ധിയുടെ വളർച്ച എത്രത്തോളം വികസിക്കുന്നുവോ ആ വ്യക്തി മതസിദ്ധാന്തങ്ങളെ അനുകരിക്കുന്നു, അനുരഞ്ജിപ്പിക്കുന്നു, അനുനയനം ചെയ്യുന്നു, അനുസന്ധാനം ചെയ്യുന്നു, അനുവദിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യ മനസ്സിൽ മതത്തിന്റെ പ്രാധാന്യം, മൂല്യം, പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മൂല്യം, അതായത് വില കൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ധനം, അതിനാണ് മൂല്യം എന്ന് പറയുന്നത്. അപ്പോ മതത്തിന് വില കൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല, കാരണം അതീവ ശക്തിയാണ് അത്. ഈ ശക്തിയെ വളർത്തിയെടുക്കാൻ മനുഷ്യ മനസ്സുകൾക്ക് മാത്രമേ സാധ്യമാകൂ. ഇന്ന് നമ്മൾ മനുഷ്യ മനസ്സാക്ഷികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മനസ്സിൽ കുടിലതയും പകയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരസ്പരം പോരാടുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമ്മൾ വികൃതമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ വികൃതമാക്കപ്പെട്ട ആ മനുഷ്യന്റെ മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റിക്കൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുവാനും ഈ പ്രകൃതിയെ തന്നെ സ്നേഹിക്കുവാനും മനുഷ്യ മനസ്സിനെ ഒരുക്കുവാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ സാഹിബ് ഈ യാത്ര നടത്തുന്നത് ഞാൻ വിശ്വസിക്കുക. സാധാരണ ജനഹൃദയങ്ങളിലേക്ക് ഈ ജീർണതയ്ക്കെതിരായി ശബ്ദിക്കാൻ കേരളത്തിൽ മഹത്തായൊരു പ്രസ്ഥാനമുണ്ട്, മഹത്തായൊരു മനുഷ്യനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു തലം മുതൽ മറ്റേ തല വരെ ഉത്ബോധനം നടത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന യാത്ര, അത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ തീർച്ചയായും ഈ മഹത്തായ സന്ദേശം നമ്മുടെ കേരളത്തിലെ കോടിക്കണക്കിന് മനുഷ്യനുമായി സംവദിക്കാൻ വേണ്ടി കഴിയും. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന് പറയുന്ന ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടി തന്റെ ജാതി ഏതാണ്, മതമേതാണ്, സമുദായമാണ് ഏതാണ് എന്ന് വെളിവാക്കപ്പെടേണ്ടി വരുന്ന ജീർണമായ ഒരു സംസ്കാരം കേരളത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ചന്ദനം തൊട്ട് നടക്കുന്ന ഹിന്ദുവും കുരിശു വരയ്ക്കുന്ന ക്രിസ്ത്യാനിയും ഒപ്പിയിട്ട ഇസ്ലാമും ഒക്കെ ഒറ്റ വേദിയിൽ ഇതാണ് കേരളമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന യാത്ര ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാനാവില്ല. കേരളത്തിന് മഹത്തായ സംഭാവനകൾ ഈ യാത്ര സമ്മാനിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യാത്രയിൽ പങ്കെടുത്ത കാന്തപുരത്തിന്റെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ ഇന്ത്യയിലെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എല്ലാവരും പ്രാണവായുവിന് വേണ്ടി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്വാസം മുട്ടി വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നു കഴിഞ്ഞാൽ പല പല സമയത്തും ഓക്സിജൻ സിലിണ്ടർ തീർന്ന് നമുക്ക് ആവശ്യത്തിന് പല സമയത്തും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ അവസ്ഥ ഇനിയും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു തരാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. അപ്പൊ എന്റെ സംഘാടകരെ അത് വളരെ ശക്തിയുക്തമായിട്ട് മുന്നോട്ടിറങ്ങി രണ്ട് കോൺസെൻട്രേറ്റർ വാങ്ങിച്ചു തരാനുള്ള ഫണ്ട് സ്വരൂപിച്ചതിൽ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. മാനവികത വളരെ വിശാലമായതാണ്, ഇവിടെ പറയാൻ സമയമില്ല. ഇപ്പോൾ രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കുന്ന യന്ത്രം നാം ഇവിടെ സംഭാവന ചെയ്തു, ആശുപത്രിക്ക് കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 വാർഡ് ഞങ്ങൾ നന്നാക്കി കൊടുക്കുകയും അവിടെ പാവപ്പെട്ട രോഗികൾക്ക് വന്ന് കാത്തിരിക്കാനുള്ള ഷെഡ് വലിയ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു, എല്ലാം വൃത്തികേടായി കിടക്കുകയാണ്, ആശുപത്രികളിൽ സാമഗ്രികളില്ല, അതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ ഞങ്ങൾ വഴിയുണ്ടാക്കിത്തരാം. ഒരു ദിവസം കോഴിക്കോട്ട്, ഒരു ദിവസം മലപ്പുറത്ത്, ഒരു ദിവസം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ വരൂ. പൗരപ്രധാനികളെ മുഴുവനും അവിടെ വിളിച്ചു വരുത്തൂ, ഞാനും വരാം.
അവർ സ്വമനസ്സാലെ സംഭാവന ചെയ്ത് നിങ്ങൾക്കാവശ്യമായ ആശുപത്രികളിലുള്ള മുഴുവൻ സാമഗ്രികളും സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂട്ടി ഞാൻ തരാമെന്ന് ആരോഗ്യമന്ത്രിയോട് ഞാൻ പറയുകയുണ്ടായി. നോക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിൻ്റെയുമ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിൻ്റെയുമ്മ പടർത്തു സോദരേ. മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ, അകമിൽ സഹജീവി സ്നേഹ സുമങ്ങൾ വിടരട്ടെ. തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ, ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? തെരുവുകളിൽ വീണുടഞ്ഞൊരു കണ്ണുനീർക്കണമിൽ, ചുഴിയിട്ടു തുഴഞ്ഞു പോയൊരു ആശ നാം കണ്ടോ? സ്നേഹവല നീർത്തി സാഫല്യവും ചാർത്തി, ചീർത്ത കണ്ണുകളിൽ ചിരികോർത്തിടാനെത്തി. പതിനാലിൻ പിറ പോലെ മനസ്സുകൾ തെളിയേണ്ടേ. ആസുരതകളിലെ ദുരഭേരി ഉയരുമ്പോ, ആകുലങ്ങളിലെ ഇരാതി നുണയുമ്പോൾ, ചിരിതൂകിടാൻ മിഴിപൂട്ടിടാൻ കഴിയുന്നുവോ പുലരെ? ഹൃദയങ്ങളിൽ ഉഷസിൻ്റെയുമ്മ പടർത്തു സോദരേ. ഇവിടെ മാനവികതയ്ക്ക് തടസ്സം നിൽക്കുന്ന സംഗതികൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയവും കൂടാതെ പറയാൻ കഴിയും, അതിഭൗതികതയുടെ ആർത്തിയാണ് മാനവികതയെ തടസ്സപ്പെടുന്നത്. അതിഭൗതികതയുടെ ആർത്തി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ചോദ്യം നിഷ്കളങ്കമായി അന്വേഷിച്ച് കണ്ടെത്താവുന്ന ഒരു ചോദ്യമല്ല. അത് യാദൃശ്ചികമായി ആകാശത്തു നിന്ന് പൊട്ടി വീണ ഒരു സംഭവവുമല്ല, അധിനിവേശത്തിലൂടെ സ്ഥാപിച്ചെടുത്ത ഒന്നാണ് അതിഭൗതികത എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ മനുഷ്യ സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യനിലെ ഉപഭോഗ തൃഷ്ണയെ ആളി കത്തിക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യനാകാൻ നിങ്ങൾ ഏറ്റവും നല്ല ഒരു ഉപഭോക്താവുകയാണ് നല്ലത് എന്ന് പരസ്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഏറ്റവും നല്ല മനുഷ്യനെ നിർണയിക്കുവാനുള്ള മാനദണ്ഡം അവൻ ഏറ്റവും നല്ല ഉപഭോക്താവാകാൻ കഴിയുമോ എന്നാണ് അവസ്ഥയിലേക്ക് എത്തി. ചുരുക്കി പറഞ്ഞാൽ ലാഭാധിഷ്ഠിതമായ ഒരു ലോകക്രമത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള അതിശക്തമായ അധിനിവേശം ലോകത്ത് സ്ഥാപിക്കപ്പെട്ടു. ലാഭാധിഷ്ഠിതമായ ലോകക്രമത്തിന്റെ പ്രത്യേകത അത് ചന്തയുടെ മൂല്യങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ് എന്നാണ്. ചന്ത എന്ന് പറയുന്നത്, കമ്പോളം എന്ന് പറയുന്നത് ലാഭത്തെ മാത്രം ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. നമുക്ക് എല്ലാവർക്കും അറിയാം ചന്തയിൽ മനുഷ്യ സ്നേഹം, സാമൂഹ്യ ബന്ധങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, സൗഹൃദങ്ങൾ, പരസ്പര സ്നേഹം ഒന്നും ബാധകമല്ല. ചന്തയിൽ വിൽക്കുന്നവന്റെ മനസ്സിലുള്ളത് ഏറ്റവും കൂടിയ വിലയ്ക്ക് എനിക്ക് ഇതെങ്ങനെ വിൽക്കാൻ കഴിയും എന്നതാണ്. ചന്തയിൽ വാങ്ങാൻ പോകുന്നവന്റെ മനസ്സിലുള്ളത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് ഇതെങ്ങനെ വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലുള്ള ഒരു മത്സരവേദിയാണ് ചന്ത എന്ന് പറയുന്നത്. അങ്ങനെ ചന്തയുടെ സംസ്കാരം, ചന്തയുടെ സമ്പദ്ഘടന ലോകത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം വലിയ നിലയിൽ ലോകത്തു നിന്ന് വന്നു കഴിഞ്ഞിരിക്കുക. ഇതിനെ ചുരുക്കി വാക്കുകളിൽ നമ്മൾ മാർക്കറ്റ് എക്കണോമി എന്നൊക്കെ പറയും. മാർക്കറ്റ് എക്കണോമി എന്ന മനോഹരമായ പദം
മറ്റൊരു അതിന്റെ മറുവശം നമുക്ക് തരുന്നത് മാർക്കറ്റ് വാല്യൂസ് എന്ന് പറയുന്ന ചന്തയുടെ മൂല്യങ്ങളാണ്. അപ്പൊ ചന്തയുടെ സമ്പദ്ഘടന സ്വാഭാവികമായിട്ടും ചന്തയുടെ മൂല്യങ്ങൾ കൂടി നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ചന്തയുടെ മൂല്യം ലാഭത്തിന്റെയും മത്സരത്തിന്റെയും മൂല്യം മാത്രമാണ്. അപ്പൊ നിങ്ങൾ ലോകത്തെ ആകമാനം തന്നെ ഒരു ചന്തയാക്കി പരിണമിപ്പിക്കുവാനുള്ള പരിശ്രമത്തിന് വഴങ്ങിക്കൊടുത്താൽ ലോകത്ത് പിന്നെ മാനവികതയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾ വലിയ പ്രദർശന നഗരികളിലെല്ലാം പോകാറുണ്ട്, വലിയ പ്രദർശന മൈതാനികളിൽ പോകാറുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്താൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പോകാം. തൃശൂർ പൂരത്തെ എക്സിബിഷൻ ഉൾപ്പെടെയുള്ള എത്രയോ എക്സിബിഷനുകൾ ലോകത്ത് ചെറുതും വലുതുമായിട്ട് നടക്കുന്നുണ്ട്. അവിടെ ലക്ഷങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഒറ്റയ്ക്കാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞതുപോലെ. പോക്കറ്റിൽ പണമില്ലാത്തവൻ അവിടെ പ്രത്യേകിച്ച് ചോദിക്കാനില്ല. അതുകൊണ്ട് അവിടെ ലക്ഷങ്ങൾ ഒരുമിച്ച് ഒഴുകുന്നുണ്ടെങ്കിലും അവരെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പ്രസിദ്ധമായ ഒരു മലയാള നോവലിനെ പോലെ. അങ്ങനെ മനുഷ്യരെ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കുകയും നിങ്ങൾക്ക് ഉപഭോഗം ചെയ്യുവാനുള്ള ക്രയശേഷി പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജീവിച്ചിരിക്കുന്നെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ അന്തരീക്ഷത്തെയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ പ്രചണ്ഡമായ ആക്രമണം കൊണ്ടാണ് മാനവികത ഇല്ലാതായത് എന്ന് കരുതുന്ന ഒരാളാണ്. അതുകൊണ്ട് മാനവികതയെ വീണ്ടെടുക്കാൻ ഏറ്റവും സംഘടിതമായിട്ട് ആർക്കെല്ലാം എവിടെയെല്ലാം പ്രവർത്തിക്കാൻ കഴിയുമോ അത് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകേണ്ടതും അതിനെല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകേണ്ടതും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന, ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ബാധ്യതയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ആ നിലയിൽ മാനവികതയെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഈ പരിശ്രമം നല്ല നിലയിൽ വിജയത്തിലെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ കമ്പോളവൽക്കരണത്തിലൂടെ മനുഷ്യ സമൂഹത്തെ പലതിലേക്കും ആവാഹിച്ച് മനുഷ്യനെ പലതിലേക്കും എത്തിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് ഓർമ്മ വന്നു. വഖനഅ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിം മത്അമിൻ വമലാബിസിൻ വമനാസില. പൊന്നാരിയിൽ നിന്ന് മഹാനവറുകൾ നൽകിയ ഒരു ഉപദേശം. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളിൽ, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവരാകുക, അമിത മോഹം ഇല്ലാത്തവരായി ജീവിക്കാൻ ശ്രമിക്കുക. മാനവികതയുടെ അതിപ്രധാനമായ ഒരു ഘടകം അതാണ് മനുഷ്യനെ മനുഷ്യനായി കാണൽ, മനുഷ്യരെ മനുഷ്യനായി കണ്ണ്. അഖിലലോക ചരാചരങ്ങളും മനുഷ്യർക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് എന്ന് കാണുകയും മനുഷ്യനെ ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും മനുഷ്യ സ്നേഹം വളർത്തുകയും മനുഷ്യനോട് ബന്ധപ്പെടുകയും അതേസമയത്ത് മുസ്ലിംകൾ ഇസ്ലാമിനെ ശക്തമായി മുറുകെ പിടിക്കണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കണം. ഹൈന്ദവരുടെ മതം അവർ പിടിക്കുന്നു, ക്രൈസ്തവരുടെ മതം അവർ പിടിക്കുന്നു, അങ്ങനെ എല്ലാ ഓരോരുത്തരും അവരുടെ മതവും ആശയവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതോടൊപ്പം മാനുഷിക മൂല്യം നിലനിർത്തുക എന്ന അതിമഹത്തായ സംരംഭത്തിന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, അസുരതകൾ താണ്ഡവമാടും നഗരഗ്രാമവീഥികളിൽ, മനമുണരും കവിതകളായി കാലമരുളിയ കനകവരം. ഉണർത്തുപാട്ടിനീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. ആകാശത്തിൻ ചെരുവിലിതാ ചന്ദ്രനുദിക്കുന്നു, ആരാമത്തിലെ ചെറുചെടിയിൽ പൂക്കൾ വിടരുന്നു. മാനവ ഹൃദയ
കൈകൾ ഈ പൂന്തണലിൽ കുളിരണിയും പാവം ജന്മങ്ങൾ ഈ മധുമഴയിൽ പൂത്തുണരും. മാനവികത മൂല്യങ്ങളൊക്കെ തന്നെ തകർന്ന് കൊണ്ടിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും കാലോചിതമായിട്ടുള്ള ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മുദ്രാവാക്യം കേരള മനസ്സാക്ഷിക്ക് മുമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മരവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കരകയറ്റിക്കൊണ്ട് ലോക മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരു സൂര്യ തേജസ് പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഈ ഒരു യാത്രയോടുകൂടി അദ്ദേഹം ഒരു മുസ്ലിം എല്ലാവരും ബഹുമാനിക്കുന്നൊരു പണ്ഡിതൻ എന്നതിലുപരിയായി ഈ കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന നായകന്മാരിലെ പ്രമുഖനായി ഈ ലോകമുള്ളിടത്തോളം കാലം എല്ലാവരും ഓർമ്മിക്കുമാറാകട്ടെ. ജാഥകൾ ഒരുപാട് നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഒരു മതപണ്ഡിതൻ അധികാരത്തിൻ്റെ ശീതളിമയില്ലാതെ ഭരണാധികാരികളുടെ വലിയ ഒത്താശകളില്ലാതെ മറ്റു തരത്തിലുള്ള അധികാരത്തിൻ്റെ ചെങ്കോലും കിരീടവുമില്ലാതെ ഇത്രമാത്രം മനുഷ്യരെ ആകർഷിച്ചുകൊണ്ട് ഒരു യാത്ര കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും നാളെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ നാളെയുടെ ചരിത്രാന്വേഷി ഈ മനുഷ്യൻ്റെ അത്യാകർഷണീയമായ വ്യക്തിപ്രഭാവത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഗവേഷണാത്മകമായ മനസ്സുമായി കടന്നു ചെന്നാൽ നമ്മൾ ആരും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല, അസൂയപ്പെടേണ്ടതില്ല. ഭീകരവാദവും തീവ്രവാദവും അതിശക്തമായി രാജ്യത്തിന്റെ സമാധാനത്തെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമാധാനത്തിന്റെ ഉണർത്തുപാട്ട് പാടുവാൻ നിയുക്തരാക്കപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാർ അവരാ ദൗത്യ നിർവഹണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കലാപവും കാലുഷ്യവും ഉണ്ടാകുമ്പോഴും ഉത്തരേന്ത്യയിൽ സൂഫിവര്യന്മാരുടെ മക്ബറകളിലേക്ക് മതജാതി വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എത്തുന്നത്. രാഷ്ട്രീയം പരാജയപ്പെടുന്നിടത്ത്, രാഷ്ട്രീയ നേതാക്കന്മാർ പരാജയം സമ്മതിക്കുന്നിടത്ത് സൂഫിവര്യന്മാരുടെ ഓർമ്മകൾ ജയിച്ചു നിൽക്കുന്നു, പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ ജ്വലിച്ചു നിൽക്കുന്നു. ആ ജ്വലിച്ചു നിൽക്കുന്ന വാക്കുകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ ഈ തലമുറക്ക് കഴിയണം. സൗഹാർദ്ദത്തിന്റെ ഗാഥകൾ തീർത്ത് അനന്തപുരിയിൽ ഈ യാത്ര സമാപിക്കുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മതചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി അത് തുന്നിച്ചേർക്കപ്പെടും. മാനവികത അത് വിശദീകരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലേക്കും അത് കടന്നു വരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ആ മാനവികത അനിവാര്യമായി വരുന്നു. അതിൽ വളരെ പ്രധാനമായ ഒന്ന് മനുഷ്യന്റെ സ്വഭാവം നന്നായി തീരുക, സൽസ്വഭാവിയ ആവുക. എങ്കിൽ ഇവിടെ മറ്റ് എല്ലാം നടപ്പിൽ വരുത്താൻ കഴിയൂ. മതമൈത്രിയും മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും ഇവിടെ കൊണ്ടുവരാൻ ഭീകരതയും തീവ്രതയും ഇല്ലായ്മ ചെയ്യാൻ നാട്ടിൽ സമാധാന
ഉള്ള ജീവിതം നിലനിർത്താൻ എല്ലാം സൽസ്വഭാവം കൊണ്ട് കഴിയും.